നമസ്കാരം സ്വന്തം പിതാവ് ഗർഭിണിയാക്കിയ പത്തു വയസ്സുകാരിക്ക് ഗർഭഛിദ്രം നടത്താൻ അനുമതി തേടി മാതാവ് നൽകിയ ഹർജി ഹൈക്കോടതി അനുവദിച്ചു കുട്ടിയുടെ അമ്മ നൽകിയ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ഉചിതമായ നടപടി ഒരാഴ്ചക്കുള്ളിൽ സ്വീകരിക്കാൻ കുട്ടി ചികിത്സയിലുള്ള തിരുവനന്തപുരത്തെ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിതാവിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജീവനോടെയാണ് ജനിക്കുന്നതെങ്കിൽ കുഞ്ഞിന് ആശുപത്രി അധികൃതരും ബന്ധപ്പെട്ടവരും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു പത്തു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ സങ്കീർണതകളും കോടതി പരിഗണിച്ചു ഗർഭം മുപ്പത്തിയൊന്നാഴ്ച പിന്നിട്ടെന്നും ശസ്ത്രക്രിയയിലൂടെ പ്രസവം വേണ്ടിവരുമെന്നും കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയിരുന്നു കുഞ്ഞ് രക്ഷപ്പെടാൻ എൺപത് ശതമാനം സാധ്യതയുണ്ടെന്നും എന്നാൽ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഐ പരിചരണം അനിവാര്യമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു മാതാപിതാക്കൾ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയോ അവർക്കതിന് സാധ്യമല്ലാത്ത നിലയിലോ ആണെങ്കിൽ സംസ്ഥാനവും ഏജൻസിയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം മെഡിക്കൽ പിന്തുണയും ന്യായമായി സാധിക്കുന്ന സൗകര്യങ്ങളും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ബോംബെ ഹൈക്കോടതി സമാനമായ സാഹചര്യത്തിലുള്ള കേസ് പരിഗണിച്ചിട്ടുണ്ടെന്നും കുട്ടി ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ക്ഷേമത്തിനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു അച്ഛൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പത്ത് വയസ്സുകാരി അബോർഷൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പെൺകുട്ടിക്ക് വേണ്ടി അമ്മയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഹർജി നൽകിയത് പെൺകുട്ടിക്ക് ഈ ഗർഭം മാനസികമായും ശാരീരികമായും വെല്ലുവിളിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് പെൺകുട്ടിയുടെ ഭാവി സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത് ഗർഭം ധരിച്ച് ആഴ്ചക്കുള്ളിൽ ഗർഭിണിക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ താല്പര്യമില്ലെങ്കിൽ ആഘോഷം നടത്താമെന്ന് നിയമം നിലവിലുണ്ട് എന്നാൽ പീഡനത്തിനിരയായ പെൺകുട്ടി ഇപ്പോൾ മുപ്പതാഴ്ച ഗർഭിണിയാണ് ഇതിനാൽ ഈ നിയമം ബാധകമാകില്ല ഈ അവസ്ഥയിലാണ് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം ഈ പ്രായത്തിൽ കുട്ടി കുഞ്ഞിന് ജന്മം നൽകുന്നത് പെൺകുട്ടിയുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം ഈ പ്രായത്തിൽ കുട്ടി ജന്മം നൽകുന്നത് പെൺകുട്ടിയുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ബാധിക്കുമെന്നാണ് ഇതും ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട് ഒപ്പം ഇത്തരം ഒരവസ്ഥയിൽ ഇത് പെൺകുട്ടിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഹർജിയിൽ പെൺകുട്ടിയുടെ അമ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ബലാത്സംഗം അടക്കം വകുപ്പുകൾ ചേർത്ത് പോക്സോ പ്രകാരം പെൺകുട്ടിയുടെ അച്ഛനെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് ആയിരിക്കും കേസിൽ ഹൈക്കോടതി ഉത്തരവുണ്ടാവുക അതേസമയം ആരോപണം സത്യമാണെങ്കിൽ ലജ്ജിതനാകുകയാണെന്നും കോടതി പറഞ്ഞു സമൂഹം മുഴുവനും നാണത്താൽ തലതാഴ്ത്തണം കുറ്റവാളി പിതാവാണ് നിയമത്തിന് അറിയാവുന്ന രീതിയിൽ നിയമം അയാളെ ശിക്ഷിക്കും കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിച്ച് ഈ കേസിൽ ഈശ്വരനെ മനസ്സിലോർത്താണ് നിയമാധികാരം പ്രയോഗിക്കുന്നതെന്നും കോടതി പറഞ്ഞു